എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മൾ മൈക്രോസോഫ്റ്റ് എക്സലിന്റെ പാർട്ട് 39 ആണ് പഠിക്കാൻ പോകുന്നത്. ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗോൾ സീക്കിനെ കുറിച്ചാണ്. നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ നമ്മൾ ഡേറ്റ മെനുവിൽ വാട്ട് ഇഫ് അനലൈസിസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അതിൽ നമ്മൾ സിനാരിയോവും മാനേജറും ഡേറ്റ ടേബിളും പഠിച്ചു കഴിഞ്ഞതാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഗോൾ സീക്കിനെ കുറിച്ചാണ്. ഗോൾ സീക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഫോർമുല സെല്ലിൽ നിന്നുകൊണ്ടാണ് നമുക്കത് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് ആ ഫോർമുലയിൽ നമ്മൾ എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എൻട്രി ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഇൻപുട്ട് ഇരിക്കുന്ന വാല്യൂവിൽ നമുക്ക് ചേഞ്ച് വരണം. ഇപ്പൊ എക്സാമ്പിളായിട്ട് നമുക്ക് ഐറ്റം പ്രൈസും ക്വാണ്ടിറ്റി അത് നമ്മളിവിടെ എൻട്രി ചെയ്തിരിക്കുന്നതാണ് കീബോർഡിൽ നമ്മൾ എൻട്രി ചെയ്തിരിക്കുന്നതാണ് വാല്യൂ ആണ് അല്ലെങ്കിൽ നമ്മൾ ഇൻപുട്ട് ഇരിക്കുന്ന വാല്യൂ എന്ന് പറയും. ഇവിടെ നമുക്ക് റവന്യൂ ഉണ്ട്. റവന്യൂ നമ്മളൊരു ഫോർമുലയാണ്, ഫോർമുല സെല്ലാണ്. അതായത് പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി, അതായത് E7 × E8, ഇതാണ് നമുക്കൊരു ഫോർമുല സെല്ലെന്ന് പറയുന്നത്. പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി ആണ് നമ്മുടെ ഫോർമുല. ഈ ഫോർമുലയിൽ നിന്ന് നമുക്കൊരു ചേഞ്ച് വരും. ഇപ്പം എനിക്കിപ്പോൾ ഫോർമുലയിൽ, ഇപ്പം നമ്മുടെ ഫോർമുലയിൽ വാല്യൂ 6000 ആണ്, എനിക്കൊരു 8000 ആകണം. അങ്ങനെയാണെങ്കിൽ എപ്പോഴും നമുക്ക് ഈ ഫോർമുല സെല്ലിൽ നിന്നിട്ട് വേണം ഗോൾ സീക്ക്, ഡാറ്റ മെനുവിൽ വാട്ട് ഇഫ് അനലൈസിസിൽ ഗോൾ സീക്ക് നമുക്ക് വർക്ക് ചെയ്യാൻ. നമ്മൾ വേറെ ഏതെങ്കിലും നിന്ന് നമുക്ക് ഗോൾ സീക്ക് വർക്ക് ആവത്തില്ല. അപ്പോൾ ഒരു ഫോർമുല സെല്ലിൽ നമ്മൾ സെലക്ഷൻ കൊടുക്കുക. അപ്പൊ സെറ്റ് സെല്ല് എന്ന് പറഞ്ഞാൽ ഈ ഫോർമുല സെല്ലായിരിക്കും. ഇനി ടു വാല്യൂ നമുക്ക് 8000 ആയിട്ട് ചേഞ്ച് ചെയ്യണ്ടേ. 8000 ആയിട്ട് നമ്മൾ ചേഞ്ച് ചെയ്തു. പക്ഷെ ഇവിടെ നമുക്ക് 8000 മാറണമെങ്കിൽ നമ്മൾ ഇൻപുട്ട് ഇരിക്കുന്ന ഏതെങ്കിലും വാല്യൂവിൽ നമുക്ക് ചേഞ്ചസ് വരണം. ഇപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ക്വാണ്ടിറ്റി തിരക്കാം അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഐറ്റം പ്രൈസിൽ ചേഞ്ച് ചെയ്യാം. ഇപ്പം നമുക്ക് ക്വാണ്ടിറ്റി നമുക്കൊരു 40 വാങ്ങണം, അല്ലെങ്കിൽ നമുക്ക് എവിടെയാണ് ആ ചേഞ്ചസ് വരുത്തേണ്ടതെന്ന് നമ്മൾ നോക്കിയിട്ട് ഒന്നെങ്കിൽ നമുക്ക് പ്രൈസ് ആയിരിക്കും ചിലപ്പോൾ ഇൻക്രീസ് ചെയ്തിരിക്കുന്ന അങ്ങനെ പ്രൈസ് കൊടുക്കുക. അതല്ല ക്വാണ്ടിറ്റി ആണ് വേണ്ടെങ്കിൽ നമ്മൾ ആ ബൈ ചേഞ്ചിങ് സെല്ലിൽ നമ്മൾ ഏത് ഇൻപുട്ടിങ് വാല്യൂ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പോൾ 30 ആണെങ്കിൽ 30 ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ടോട്ടലിൽ നമുക്ക് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻപുട്ട് വാല്യൂവിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഗോൾ സീക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് വേറൊരു എക്സാമ്പിളോട് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് മാർക്ക് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ മാത്സിൻ്റെ, ഇംഗ്ലീഷിൻ്റെ, സയൻസിൻ്റെ, സോഷ്യലിൻ്റെ മാർക്കില്ല. ആ കുട്ടിക്ക് നമുക്ക് ആവറേജ് 56.67 ആണ്. ആ കുട്ടിക്ക് ഒരു 60% വേണം. അപ്പോൾ സോഷ്യൽ സയൻസിൻ്റെ മാർക്ക് എത്രയായിരിക്കാം നമുക്ക് കണ്ടുപിടിക്കണം. സോഷ്യൽ സയൻസിൻ്റെ മാർക്ക് എത്രയായിരിക്കും? അപ്പോൾ ഇവിടെ നമ്മൾ ആവറേജ് കണ്ടിട്ടുണ്ട്. ഈ സെല്ലുകളുടെ ആവറേജ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. സോഷ്യലിൻ്റെ നമുക്ക് മാർക്ക് കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ഫോർമുല സെല്ല് സെലക്ട് ചെയ്യാം. ഡാറ്റ മെനുവിൽ വാട്ട് ഇഫ് അനലൈസിസ് എടുക്കുക. ഗോൾ സീക്ക്, ഇതിൽ നമുക്ക് സെറ്റ് സെല്ല്, നമ്മുടെ ഫോർമുല സെല്ലുണ്ട്. ടു വാല്യൂ നമുക്ക് ആവറേജ് ഒരു 60 നമുക്ക് വേണ്ടത്. ആവറേജ് 60 ആണ്. ബൈ ചേഞ്ചിങ് സെല്ല് നമുക്ക് സോഷ്യൽ സയൻസിൻ്റെ മാർക്കാണ് നമുക്ക് ഇല്ലാത്തത്. അങ്ങനെയാണെങ്കിൽ ആ സെല്ലാണ് നമുക്ക് സെലക്ഷൻ കൊടുക്കേണ്ടത്. നമ്മൾ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഇവിടെ എത്ര മണി മാർക്ക് എന്നുള്ളത് വന്നു. നമ്മൾ ഓക്കെ കൊടുക്കുക. 60% ആ കുട്ടിക്ക് ആവറേജ് ആയിട്ടുണ്ട്. നമുക്ക് സോഷ്യൽ സയൻസിന് 70 വേണമെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ കുട്ടി ഒരു റിവാലുവേഷന് കൊടുത്തു എന്ന് വിചാരിക്കാം. റിവാലുവേഷന് കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് മാർക്കിൽ വ്യത്യാസം വന്നു. ഇപ്പോൾ പേപ്പറിലല്ല റിവാലുവേഷൻ കൊടുത്തു. ആ കുട്ടിക്ക് ഇപ്പോൾ 62% ആയിരുന്നു വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഗോൾ സീക്ക് എടുക്കാം. അദ്ദേഹത്തിന് 62% ആയി. ബൈ ചേഞ്ചസ് ഇല്ല. നമുക്ക് നിലവിൽ ഏതെങ്കിലും ഇതിൽ നമുക്ക് ചേഞ്ചസ് വരുത്താം. ഇപ്പം നമുക്ക് മാത്സിൻ്റെ മാർക്കാണ് ആ കുട്ടിക്ക് റിവാലുവേഷൻ കൊടുത്തപ്പോൾ കിട്ടിയെങ്കിൽ മാത്സിൻ്റെ മാർക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇങ്ങനെ നമ്മൾ കൊടുത്ത്, അതായത് ടോട്ടലില് ചേഞ്ചസ് വരുമ്പോൾ ആ ഇൻപുട്ട് എടുക്കുന്ന വാല്യൂവിലും ആ ചേഞ്ചസ് വരും. ഇത് വളരെ ഉപകാരപ്രദമാണ്. ഇത് നമ്മൾ സാധാരണ ഓഫീസുകളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വാല്യൂ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു.
അതോടൊപ്പം നിങ്ങൾ ഈ ചാനൽ മറ്റുള്ളവരെ കൂടി ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു. നിങ്ങൾ എക്സലിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ, എക്സലുണ്ട് വേർഡ് പവർ പോയിന്റ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ പ്ലേലിസ്റ്റിലുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.